വെൽക്കം ടു മൈൽസ്റ്റോൺ. ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ മാത്സിൽ നമ്മൾ തേർഡ് ഫേസിൽ കണ്ടു, ബോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇനി വരാൻ പോകുന്ന നാലാം ഘട്ട പരീക്ഷയ്ക്കും ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത് നമുക്ക് പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവലിനും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതിനും ഇത് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ പിന്നെ ചെയ്യാം. ഇപ്പം മെയിനായിട്ട് പത്താം ക്ലാസ് ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്ലസ് ടുവിൻ്റെയും ഡിഗ്രീൻ്റെയും ബേസിക് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ റാങ്ക് ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കുറേ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. എക്സ് പ്ലസ് വൈ ബൈ ടു, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ബൈ ടു, എ പ്ലസ് ബി, എ മൈനസ് ബി, അങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ്. നമുക്ക് അതൊന്നും ഇല്ലാതെ ഒറ്റ ഒരു ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലത്തെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഫിഗർ മെത്തേഡാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്, വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നുള്ളത്. ഇതിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു ബോട്ട് ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്നു, അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീങ്ങുന്നു എന്നൊക്കെ കാണും ക്വസ്റ്റ്യനിൽ. അതെന്താണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരാൾ നീങ്ങുന്നു ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതൊരാളാണെങ്കിൽ ഇയാൾ ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഒഴുക്കെങ്കിൽ ഇയാൾ ഇതേ ഡയറക്ഷനിൽ തന്നെ നീങ്ങുന്നു. അതിനെയാണ് ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്നു എന്ന് പറയുന്നത്. ഒരു ബോട്ടാണെങ്കിൽ ബോട്ട് അതേ ഒഴുകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ബോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അനുകൂലമായി നീങ്ങുന്നു എന്ന് പറയുന്നത്. ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്നു, അഥവാ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയും. ഓക്കെ, ഇനി ഒഴുക്കിങ്ങോട്ടേക്കാണ് ഇയാൾ മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലും. അങ്ങനെയാണെങ്കിൽ ഒഴുക്കിന് എതിരെ മൂവ് ചെയ്യുന്നു, ഒഴുക്കിനെതിരെ നീങ്ങുന്നു, അഥവാ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയും. അപ്പോൾ ഓക്കെയാണല്ലോ. എന്താണ് ഡൗൺ സ്ട്രീം, അപ്സ്ട്രീം, അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ഡയറക്ഷനിൽ. ഒഴുക്കിനെതിരെ നീങ്ങുന്നു പറഞ്ഞാൽ ഒഴുക്ക് ഇങ്ങോട്ടേക്കാണ്, ഒരാൾ അല്ലെങ്കിൽ ഒരു ബോട്ട് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതിനാണ് ഒഴുക്കിന് എതിരെ മൂവ് ചെയ്യുന്നത്, ഡൗൺ സ്ട്രീം സ്പീഡ് ആൻഡ് അപ്സ്ട്രീം സ്പീഡ്. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിഗർ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഫിഗറാണ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. ഇങ്ങനെ വരക്കുക, നടുവിൽ ഒരു ലൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിട്ട് ഒരു ലൈൻ വരക്കുക, പിന്നെ രണ്ട് ലൈൻ വരക്കുക. ഇതാണ് നമ്മുടെ ഫിഗർ. മുകളിലുള്ളത് അപ്സ്ട്രീം സ്പീഡ്. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിന് എതിരെയുള്ള സ്പീഡ്. താഴെയുള്ളത് ഡൗൺ സ്ട്രീം സ്പീഡ്, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള സ്പീഡ്. ഇനി രണ്ട് ടേമും കൂടി ഉണ്ടാവും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ. ഒന്ന്, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത, അതാണ് മിഡിലായിട്ട് വരുന്നത്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത, അതാണ് മിഡിലായിട്ട് വരുന്നത്. രണ്ട് സൈഡിലും അതിന് മുകളിലും താഴെയായിട്ട് വരുന്നത് ഒഴുക്കിൻ്റെ വേഗതയാണ്, സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയും. ഒഴുക്കിൻ്റെ വേഗത ഇവിടെയും തന്നെയാണ്, ഒഴുക്കിൻ്റെ വേഗത. ഈ ഒരു ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ചോദിച്ചു കഴിഞ്ഞാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, മുകളിൽ അപ്പ്, മുകളിൽ എന്ന് പറയുമ്പോൾ അപ്പ്, അപ്സ്ട്രീം സ്പീഡ്, ഒഴുക്കിന് എതിരെയുള്ള വേഗത. താഴെ ഡൗൺ, താഴെ എന്ന് പറയുമ്പോൾ ഡൗൺ അല്ലേ, ഡൗൺ സ്ട്രീം സ്പീഡ്, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത. മിഡിലായിട്ട് നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒഴുക്കിൻ്റെ വേഗത. നമുക്ക് എങ്ങനെ പഠിക്കാം, ഒരു ഇതൊരു പുഴയാണെന്ന് സങ്കല്പിച്ച് നോക്കുക. പുഴയാണെങ്കിൽ മുകളിൽ അപ്പ്, താഴെ ഡൗൺ, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പുഴയുടെ നടുവിൽ എന്ത് നിൽക്കുന്നുണ്ട്, ഒരു ബോട്ട് നിൽക്കുന്നുണ്ട്. നടുവിലായിട്ട് ഒരു ബോട്ട് നിൽക്കുന്നുണ്ട്. ആ നടുവിൽ ബോട്ടാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും എന്തായിരിക്കും, വെള്ളമായിരിക്കൂലേ, ഒഴുക്കായിരിക്കൂലേ. അപ്പം നടുവിൽ നിശ്ചല ജലത്തിൽ ബോട്ട്, രണ്ട് സൈഡിലും ഒഴുക്ക്, മുകളിലുള്ളത് അപ്സ്ട്രീം സ്പീഡ്, താഴെയുള്ളത് ഡൗൺ സ്ട്രീം സ്പീഡ്. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാവുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ തേർഡ് ഫേസ് പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്ററും സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും? അപ്പോൾ നമ്മുടെ ഫിഗർ എന്തായിരുന്നു, ഇതാണ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലുള്ളത്
upstream speed. ഒഴുക്കിന് എതിരെ ഉള്ളത് എത്രയാണ്? ഒഴുക്കിന് എതിരെ 5 കിലോമീറ്റർ, ഒഴുക്കിന് അനുകൂലമായിട്ട് 11 കിലോമീറ്റർ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? നിശ്ചല ജലത്തിൽ ബോട്ട് എത്ര വേഗത്തിൽ സഞ്ചരിക്കും? നിശ്ചല ജലം എന്ന് പറയുമ്പോൾ എന്താ? ഈ മിഡിലിൽ വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മുകളിലും തന്നിട്ടുണ്ട്, താഴെയും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മധ്യത്തിലായിട്ട് വരുന്നത്, അതിൻ്റെ ഒരു ആവറേജ് എടുക്കുന്ന പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആവറേജ് എടുക്കുക? 11 + 5/2. 11 ഉം 5 ഉം കൂട്ടിയാൽ 16/2 = 8 km/h എന്ന് കിട്ടും. 8 km/h ഓക്കെ ആണല്ലോ. മുകളിലും താഴെയും തന്നിട്ടുണ്ടെങ്കിൽ മിഡിലിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നിശ്ചല ജലത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക, അതായത് അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. അപ്പോൾ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കൂടെ കൂട്ടുക, അതിൻ്റെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആൻസറായി. കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ, ഒഴുക്കിന് അനുകൂലമായിട്ട് 30 km/h ഒഴുക്കിനെതിരെയായിട്ട് 10 km/h ആണെന്ന് വിചാരിച്ചോ. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് കൺസിഡർ ചെയ്യുക. 30 km/h ഒഴുക്കിന് അനുകൂലമായിട്ട്, ഒഴുക്കിനെതിരെയായിട്ട് 10 km/h, അതായത് മുകളിൽ ഒഴുക്കിന് അനുകൂലം എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ്, ഒഴുക്കിനെതിരെ എന്ന് പറയുമ്പോൾ അപ്സ്ട്രീം സ്പീഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എത്രയായിരിക്കും? ഇതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 30ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 30ഉം 10ഉം 40/2 = 20 km/h എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഓക്കെ ആണല്ലോ, നിശ്ചല ജലത്തിൽ കണ്ടുപിടിക്കാൻ പഠിച്ചു. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത 7 km/h ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 5 km/h ആയാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എത്ര? എന്താണോ തന്നിട്ടുള്ളത് അത് നമുക്ക് ഫിഗറിൽ ആദ്യം മാർക്ക് ചെയ്യാം. ഫിഗർ വരച്ചു. ഓക്കെ, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത 7 km/h. നിശ്ചല ജലം എന്ന് പറയുമ്പോൾ മിഡിലിൽ 7 km/h. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 5 km/h. ഒഴുക്ക് വെള്ളം എന്താ? രണ്ട് സൈഡിലുള്ളതാണ്, അത് 5 5 km/h ആയാൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എത്ര? ഒഴുക്കിന് അനുകൂലം എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ്, താഴെയുള്ളത് ഡൗൺ സ്ട്രീം സ്പീഡാണ്. ഇത് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? രണ്ട് സൈഡിലുള്ളതിനെ ഹാഫ് ചെയ്താൽ മിഡിലുള്ളത് കിട്ടും. രണ്ട് സൈഡിലും മിഡിലും തന്നിട്ടുണ്ടെങ്കിൽ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കൂടെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മിഡിലുള്ളത് ഒഴുക്കിൻ്റെ വേഗത കൂടെ കൂട്ടിയാൽ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടും. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള സ്പീഡ് അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അനുകൂലം എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു, എതിരെ എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യുന്നു. അനുകൂലം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അല്ലെ, അനുകൂലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അനുകൂലം എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണം, എതിരെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 7ഉം ഇവിടെ 5ഉം ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ളത് അതപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടണം. 7ഉം 5ഉം 12 km/h ആണ് നമ്മുടെ ആൻസർ. ഇനി മുകളിലുള്ള അപ്സ്ട്രീം സ്പീഡാണെന്ന് ചോദിച്ചിരിക്കുന്നെങ്കിലോ മൈനസ് ചെയ്യണം, മിഡിലുള്ളതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. 7ഉം 5ഉം പോയാൽ 2 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഫിഗറിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. രണ്ട് സൈഡിലും തന്നിട്ട് മിഡിൽ കാണാൻ പറഞ്ഞാൽ 2ഉം കൂടെ കൂട്ടിയിട്ട് / 2 എടുത്താൽ മതി. ഇനി നടുക്കും രണ്ട് സൈഡും തന്നിട്ട് മുകളിലും താഴെയും കാണാൻ പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള വേഗത കാണാൻ കൂട്ടണം, 2ഉം കൂടെ കൂട്ടുക താഴെ കിട്ടാൻ വേണ്ടിയിട്ട്. മുകളിലെത്തത് കിട്ടാൻ, എതിരെയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് മൈനസ് ചെയ്യണം. 7ഉം 5ഉം പോയാൽ 2. ഓക്കെ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? അനുകൂലമായിട്ടുള്ള വേഗത എത്രയാണ്? 12 km/h എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നിശ്ചല ജലത്തിൽ 12 km/h അതുപോലെ തന്നെ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 4 km/h ആണെന്ന് വിചാരിച്ചോ. സെയിം ക്വസ്റ്റ്യൻ, ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ എല്ലാവരും. നമ്മുടെ ഫിഗർ വരക്കുന്നു. നിശ്ചല ജലത്തിൽ 12, രണ്ട് സൈഡിലും എത്ര? 4 4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത. അപ്പോൾ താഴെ അനുകൂലം എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണം, 12ഉം 4ഉം കൂട്ടിയാൽ 16 km/h എന്ന് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി ഒഴുക്കിനെതിരെയുള്ളതാണ് ചോദിച്ചതെങ്കിൽ മുകളിലെത്താണ് കണ്ടുപിടിക്കേണ്ടത് അപ്സ്ട്രീം സ്പീഡ്. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒരു ബോട്ട്
ഒഴുക്കിന് അനുകൂലമായി 12 km/h വേഗത്തിലും ഒഴുക്കിന് എതിരായി 8 km/h വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം എത്രയാണ്? ഫിഗർ വരക്കുക, മാർക്ക് ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഒഴുക്കിന് അനുകൂലമായി 12 km/h വേഗത്തിൽ, അതായത് ഡൗൺ സ്ട്രീം സ്പീഡ് 12. അതുപോലെ ഒഴുക്കിന് എതിരെ എന്ന് പറയുമ്പോൾ മുകളിൽ എത്ര? 8 km/h വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത് രണ്ടുമാണ് ഒഴുക്ക് വെള്ളം, അത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ, അതിൻ്റെ വേഗത എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കാലോ? ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നടുവിലുള്ളത് കണ്ടുപിടിക്കാലോ. നിശ്ചല ജലത്തിൽ വേഗത എങ്ങനെ കണ്ടുപിടിക്കുക? 12 ഉം 8 ഉം കൂട്ടുക, എത്ര? 20/2 = 10. അപ്പോൾ നിശ്ചല ജലത്തിൽ എത്ര കിട്ടി? 10 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഡൗൺ സ്ട്രീം സ്പീഡ് ഒഴുക്കിന് അനുകൂലമായി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഈ 10-നോട് എത്രയോ കൂട്ടിയപ്പോൾ 12 കിട്ടി. എത്ര കൂട്ടിയാലോ 12 കിട്ടുക? 2 കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇവിടെ ഒഴുക്കിന് എതിരെ എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യണം. 10-ൽ നിന്ന് എത്രയോ കുറച്ചപ്പോൾ 8 കിട്ടി. 10-ൽ നിന്ന് എത്ര കുറച്ചാലോ 8 കിട്ടുക? 2 കുറച്ചാൽ. അപ്പം നമുക്ക് ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കിട്ടിയില്ലേ? എത്രയാണ്? 2 km/h. വളരെ സിമ്പിളല്ലേ? ഒരു ഇക്വേഷനോ കാര്യമോ ഒന്നുമില്ലാതെ നമുക്ക് ആൻസർ കിട്ടും. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ മിഡിലിൽ കണ്ടുപിടിക്കുക, രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് എത്ര കൂട്ടിയാലാണ് താഴെ കിട്ടുക, അല്ലെങ്കിൽ അതിനോട് എത്ര കുറച്ചാലാണ് മുകളിൽ കിട്ടുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കിട്ടും. ഇപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ഒന്ന് നമ്പേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെയ്ത മോഡലിൽ തന്നെ നോക്കിയേ, ഒരു ബോട്ട് ഒഴുക്കിന് അനുകൂലമായി 25 km/h വേഗത്തിലും ഒഴുക്കിനെതിരായി 15 km/h വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എത്രയാണ്? കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ്? ഒഴുക്കിന് അനുകൂലമായിട്ട് 25, ഒഴുക്കിനെതിരായിട്ട് 15. അപ്പോൾ നിശ്ചല ജലത്തിൽ കണ്ടുപിടിക്കാലോ. 25-ഉം 15-ഉം കൂട്ടിയാൽ 40, 40/2 = 20. അപ്പോൾ 20-നോട് എത്രയോ കൂട്ടിയാൽ 25, അല്ലെങ്കിൽ 20-ൽ നിന്ന് എത്രയോ മൈനസ് ചെയ്താൽ 15. 20-നോട് എത്ര കൂട്ടിയാലാണ് 25 കിട്ടുക? 5 കൂട്ടിയാൽ. 20-നോട് നിന്ന് എത്ര മൈനസ് ചെയ്താലാണ് 15 കിട്ടുക? 5 മൈനസ് ചെയ്താൽ. അപ്പോൾ നമ്മുടെ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് ഈ പൊസിഷനിലുള്ളതല്ലേ, എത്രയാണ്? 5 km/h എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ തന്നെ ഈ വാല്യൂസ് മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പഠിക്കുന്നത് വരെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബോട്ട് ഒഴുക്കിന് അനുകൂലമായി 25 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 2 km/h ആയാൽ ഒഴുക്കിനെതിരായി ബോട്ടിൻ്റെ വേഗത എത്ര? ഈ ബോട്ടിന് പകരം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾന്നൊക്കെ ഉണ്ടെങ്കിലും സംശയിക്കേണ്ട. ഒഴുക്കിന് അനുകൂലമായി അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ എന്നൊക്കെ കാണുമ്പോൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നോക്കിക്കോ, ഫിഗർ വരക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക. ഒഴുക്കിന് അനുകൂലമായി 25, അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് 25. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 2, ഒഴുക്ക് വെള്ളത്തിൻ്റെത് 2, അതായത് രണ്ട് സൈഡിലും എത്രയുണ്ട്? 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒഴുക്കിനെതിരായ ബോട്ടിൻ്റെ വേഗത എത്ര? മുകളിലുള്ളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മിഡിലിൽ നിശ്ചല ജലത്തിലെ കണ്ടുപിടിക്കുക. എങ്ങനെ? ഇതിനോട് ഇത് കൂട്ടിയതാണ് 25 എന്ന് പറയുന്നത്, അല്ലെ? അനുകൂലം എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഡിലിലുള്ള വാല്യൂവിനോട് തൊട്ട് താഴെയുള്ളത് കൂട്ടിയിട്ടാണ് 25 കിട്ടുന്നത്. അപ്പോൾ ഏതിനോട് ഏത് കൂട്ടിയാലാണ് 25 കിട്ടുക? 23-നോട് 2 കൂട്ടിയാലാണ് 25. അപ്പോൾ മിഡിലുള്ള വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്? 23. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത 23. ഇനി അപ്പോൾ മുകളിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ? മുകളിലത് എങ്ങനെയാണ് കാണുക? മിഡിലുള്ളതിനോട് അതിന് മുകളിലായിട്ടുള്ളത് മൈനസ് ചെയ്താലാണ് എതിരെയുള്ള വേഗത കിട്ടുന്നത്. അപ്പോൾ 23-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 21. അപ്പോൾ നമ്മുടെ ആൻസർ 21 km/h. ക്ലിയർ ആണല്ലോ. ഇതും ഇതും തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 23 കിട്ടും. 23-ന്ന് 2 മൈനസ് ചെയ്താൽ അപ്സ്ട്രീം സ്പീഡും കിട്ടും. അടുത്തത് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഒരാളുടെ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത ഒഴുക്കിനെതിരെയുള്ള വേഗതയുടെ 3 മടങ്ങാണ്. നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത 18 km/h ആയാൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എത്ര? ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത ഒഴുക്കിന് എതിരെയുള്ള വേഗതയുടെ 3 മടങ്ങ്. അപ്പോൾ ഒഴുക്കിനെതിരെയുള്ള വേഗത മുകളിൽ, അത് എക്സ് ആണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത അതിൻ്റെ 3 മടങ്ങ്. അപ്പോൾ 3x.
Clear analo, orkina and gulam itilade, muna madangana, orkina idrealadinde. Apo idex anagilide, moon ex. Pinenda vantilla Nistella gelatin ayala vega the 18 kilometer per hour. Nistella gelanorima middle, 18 kilometer per hour. In anagil Urku velatin the vega the etranana question. Ella marki the low, any figure matra madinamoka, question the avasunilla, chedinoka. Middle and the cellar thing in a kitten name. Render side lula than good add the tea, then render under Harishana, Naduvil leather. Nissel gelatil boat in day, Vegada, Alangil, or Alade, Vegada nor another. Upon addido exum, Tarila the moon exum, Adinel render under Harishana, Etra nor another. Pathetic kilometer per hour nor another. Exum moon exum gutiale, Nalex by render summum pathinette, Nalex summum, but a pathinette and by 2 ഇവിടെ പോകുമ്പോൾ into 2 എത്രയാണ് 18 into 2 36 4x 36 അപ്പോൾ x എത്രയാണ് 36 ഈ 4 ഇവിടെ പോയാൽ by 4 36 by 4 എന്ന് പറഞ്ഞാൽ 9 അപ്പോൾ x ന്റെ വില നമുക്ക് കിട്ടി 9 അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് 9 ആയിരിക്കും ഡൗൺസ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ 3x അപ്പോൾ 3 into 9 27 അപ്പോൾ മുകളിലും കിട്ടി മിഡിലും കിട്ടി ഇനി ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ എങ്ങനെ കണ്ടുപിടിക്കുന്നേ 18 നോട് എത്രയോ മൈനസ് ചെയ്തതാണ് 9 അല്ലെങ്കിൽ 18 നോട് എത്രയോ കൂട്ടിയതാണ് 27 എത്രയാണ് 18 ൽ നിന്ന് 9 പോയാലാണ് 9 കിട്ടുക അല്ലെങ്കിൽ 18 നോട് 9 കൂട്ടിയാലാണ് 27 കിട്ടുക അപ്പോൾ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത 9 കിലോമീറ്റർ പെർ എങ്ങനെയാണെന്ന് ക്ലിയർ ആയില്ലേ വാല്യൂ തന്നിട്ടില്ലെങ്കിലും x വെച്ചിട്ട് തന്ന റിലേഷൻ എഴുതുക അത് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അടുത്തതായിട്ട് ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഇപ്പോ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഉത്തരം എത്രയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ചു തരാം ഒരാളുടെ ഒഴുക്കിന് അനുകൂലമായുള്ള വേഗത ഒഴുക്കിന് എതിരെയുള്ള വേഗതയുടെ 4 മടങ്ങാണ് നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത 25 കിലോമീറ്റർ പെർ അവർ ആയാൽ ഒഴുക്ക് വെള്ളത്തിന്റെ വേഗത എത്ര ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 12 കിലോമീറ്റർ പെർ അവർ 15 കിലോമീറ്റർ പെർ അവർ 20 കിലോമീറ്റർ പെർ അവർ 25 കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തത് ബോട്ട് ആൻഡ് സ്ട്രീം അഥവാ ബോട്ട് യാത്ര എന്നുള്ള ഒരു സെക്ഷൻ അത് 10th ലെവൽ പ്രിലിമിനറി ആയാലും പ്ലസ് 2 ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും ഒക്കെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റ് എല്ലാ ചോദ്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക അപ്പോൾ ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് വീണ്ടും പറയുകയാണ് അപ്പോൾ 4th ലെവലിലുള്ള പിഎസ്സി പ്രിലിമിനറി ഉള്ളവർ എന്തായാലും ഇത് പഠിച്ചു വെക്കുക കഴിഞ്ഞ എക്സാമിന് ചോദിച്ചുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ജി കെ ക്ലാസ്സുകൾ മൈസ്ട്രോൺ പിഎസ്സി ജി കെ എന്നുള്ള ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണുക നമുക്ക് പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ ക്ലാസ് മാത്സ് ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കേണ്ടതുണ്ട് അത് അടുത്ത വീഡിയോ മുതൽ തന്നെ നമുക്ക് ആരംഭിക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മൈസ്ട്രോൺ പിഎസ്സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കഴിഞ്ഞ 3 ഘട്ട പരീക്ഷയുടെ ആൻസർ കീയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കാം അതിനകത്ത് കയറിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക